എൻസിടിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. AC, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്ടീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. വരന്തരപ്പള്ളി പാലപ്പള്ളി മേഖലയിലെ ചിലയിടങ്ങളിൽ കുറുമാലിപ്പുഴ കരകവിഞ്ഞൊഴുകി. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും റോഡുകളിലും വെള്ളം കയറി. ചിമ്മിനി ഡാമിലേക്ക് നീരൊഴുക്ക് ക്രമാതീതമായി വർദ്ധിച്ചു. 8 മണിക്കൂറിനിടെ 34 സെന്റിമീറ്ററാണ് ഡാമിൽ ജലനിരപ്പ് ഉയർന്നത്. ഷട്ടറുകൾ കൂടുതൽ ഉയർത്തേണ്ടി വരുമോ എന്ന കാര്യം ബുധനാഴ്ച തീരുമാനിക്കും. നിലവിൽ ഡാമിലെ സംഭരണത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഡാം അധികൃതർ അറിയിച്ചു. കനത്ത മഴയിൽ പുതുക്കാട് മേഖലയിൽ രണ്ടിടത്ത് വീടുകൾ തകർന്നു. പറപ്പുക്കരയിലും വരന്തരപ്പള്ളിയിലുമാണ് ഓരോ വീടുകൾ വീതം തകർന്നത്. കോടാലി മുപ്പ്ളിയം റോഡിലെ ചെമ്പൂച്ചിറയിൽ കനത്ത മഴയെ തുടർന്ന് റോഡരിക് ഇടിഞ്ഞു. റോഡിന്റെ ഒരു വശത്തുള്ള കരിങ്കൽ കെട്ടാണ് സമീപത്തെ തോട്ടിലേക്ക് ഇടിഞ്ഞു വീണത്. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ കൺട്രോൾ റൂം തുറന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇഞ്ചക്കുണ്ട് സർവീസ് സഹകരണ ബാങ്കിനെതിരെ രാഷ്ട്രീയ ലാക്കോടെ ഒരു വിഭാഗം അപവാദ പ്രവചനങ്ങൾ നടത്തുകയാണെന്ന് ബാങ്ക് അധികൃതർ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി ചെമ്പൂച്ചിറ പ്രദേശങ്ങളിൽ ജാതിക മോഷണം പെരുകുന്നത് പതിവ് സംഭവം. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നിരവധി വീടുകളിൽ നിന്നാണ് ജാതിക മോഷ്ടിക്കപ്പെട്ടത്. വാർത്തകൾ വിശദമായി. വരന്തരപ്പള്ളി പാലപ്പള്ളി മേഖലയിലെ ചിലയിടങ്ങളിൽ കുറുമാലിപ്പുഴ കരകവിഞ്ഞൊഴുകി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കുട്ടോലിപ്പാടം, ചക്കിപ്പറമ്പ്, മുപ്ലി, വെട്ടിങ്ങപ്പാടം എന്നിവിടങ്ങളിലായി 20 വീടുകളിലും കുട്ടോലിപ്പാടം, ചൊക്കന, കുണ്ടായി, ചക്കിപ്പറമ്പ് എന്നിവിടങ്ങളിലും വെള്ളം കയറി. തോട്ടുമുഖം, പമ്പ് ഹൌസ് പരിസരവും വെള്ളത്തിലായി. പാലപ്പള്ളിയിലെ കാരിക്കുളം, പാലച്ചുവട് തോട്ടങ്ങളിൽ വെള്ളം കയറിയതോടെ ചില ഭാഗങ്ങളിൽ തോട്ടം തൊഴിലാളികൾ പണിക്കിറങ്ങിയില്ല. വരന്തരപ്പള്ളിയുടെ കുട്ടോലിപ്പാടം പ്രദേശത്ത് ഉച്ചയ്ക്ക് ശേഷവും വെള്ളമുയർന്നു. ഗാലക്സി ക്ലബ് പരിസരത്തും വെള്ളക്കെട്ടുണ്ടായി. ഇതിനിടെ കാരിക്കടവ് വനമേഖലയിൽ ഉരുൾപൊട്ടിയെന്ന് പ്രചരണം ആശങ്കയായി. വ്യാജ പ്രചരണമാണെന്ന് വനപാലകർ അറിയിച്ചു. പുഴയിൽ ചെളികലർന്ന വെള്ളം എത്തിയതും പൊടുന്നനെ ജലനിരപ്പ് ഉയർന്നതുമാണ് പ്രചരണത്തിന് കാരണം. ആറ്റപ്പള്ളി പാലത്തിൽ മരങ്ങൾ വന്നടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ട പ്രശ്നം ഇത്തവണയുമുണ്ടായി. യന്ത്രസഹായത്തോടെയാണ് മരങ്ങൾ നീക്കം ചെയ്തത്. പുഴയുടെ മുകളിലെ പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ ഇത് കാരണമായെന്ന് നാട്ടുകാർ ആരോപിച്ചു. പുതുക്കാട് കറുകപ്പാടം പ്രദേശത്തും തൃക്കൂർ കല്ലൂർ പാറക്കാട് കോളനിയിലെ 6 വീടുകളിലും വെള്ളം കയറി. തൊട്ടിപ്പാൾ, പറപ്പൂക്കര, നന്ദിക്കര, രാപ്പാൾ, പന്തല്ലൂർ സ്കൂളുകളിൽ ക്യാമ്പ് സജ്ജമാക്കിയിട്ടുണ്ട്. ആളുകൾ എത്തിത്തുടങ്ങിയിട്ടില്ല. ചിമ്മിനി ഡാമിലേക്ക് നീരൊഴുക്ക് ക്രമാതീതമായി വർദ്ധിച്ചു. 8 മണിക്കൂറിനിടെ 34 സെന്റിമീറ്ററാണ് ഡാമിൽ ജലനിരപ്പ് ഉയർന്നത്. ഡാമിന്റെ ഷട്ടറുകൾ 15 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. നിലവിൽ ഡാമിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന വെള്ളത്തിന്റെ 5 ഇരട്ടിയാണ് കഴിഞ്ഞ രാത്രി സംഭരണിയിലേക്ക് ഒഴുകിയെത്തിയത്. ഷട്ടറുകൾ കൂടുതൽ ഉയർത്തേണ്ടി വരുമോ എന്ന കാര്യം ബുധനാഴ്ച തീരുമാനിക്കും. നിലവിൽ ഡാമിലെ സംഭരണത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്ന് അധികൃതർ അറിയിച്ചു. ജലനിരപ്പ് ഉയർന്നതിനാൽ മണലി, കുറുമാലി, കരുവനൂർ പുഴകളുടെ തീരങ്ങളും ഒഴിപ്പിക്കൽ നടപടി തുടങ്ങി. രാത്രിയോടെ ജനങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തൃശൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ മാറി താമസിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ചാവക്കാട് കടപ്പുറം അഴിമുഖത്ത് ഫൈബർ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 തൊഴിലാളികൾ നീന്തിക്കയറി. 2 തൊഴിലാളികളെ കാണാനില്ല. തിരുവനന്തപുരം പുല്ലുവിള സ്വദേശികളായ സുനിൽ, വർഗീസ്, സെല്ലസ്, സന്തോഷ് എന്നിവരാണ് കരയിലേക്ക് നീന്തിക്കയറി രക്ഷപ്പെട്ടത്. മണിയൻ, ഗിൽബർട്ട് എന്നിവരെക്കുറിച്ച് രാത്രി വൈകിയും വിവരമൊന്നും ലഭിച്ചിട്ടില്ല. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു. ഒഴുക്കിൽപ്പെട്ട ആന പുഴയിലെ തുരുത്തിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കനത്ത മഴയിൽ പുതുക്കാട് മേഖലയിൽ രണ്ടിടത്ത് വീടുകൾ തകർന്നു. തെങ്ങ് കടപുഴകി വീണ്, പറപ്പൂക്കര ഉളുമ്പത്തുംകുന്നിൽ വയലൂർ വീട്ടിൽ ദേവകിയുടെ വീട് തകർന്നു. വീടിനോട് ചേർന്നുള്ള ഷെഡ് പൂർണ്ണമായും തകർന്നു. ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചു. വേലുപ്പാടം പാത്തിക്കിരിച്ചിറ കാര്യാടൻ രാജീവന്റെ വീട് തകർന്നു. തോട്ടിൽ കരയോട് ചേർന്നുള്ള വീട് ഭാഗികമായി തകർന്ന് തോട്ടിലേക്ക് വീണു. രാജീവിന്റെ ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നുവെങ്കിലും പുറത്തേക്കോടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
കോടാലി മുപ്ലിയം റോഡിലെ ചെമ്പൂച്ചിറയിൽ മഴയെ തുടർന്ന് റോഡരികിടിഞ്ഞു. റോഡിന്റെ ഒരു വശത്തുള്ള കരിങ്കൽ കെട്ടാണ് തോട്ടിലേക്ക് ഇടിഞ്ഞു വീണത്. കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം. റോഡരികിടിഞ്ഞതോടെ ഇതുവഴിയുള്ള യാത്ര സുരക്ഷിതമല്ലാതായിട്ടുണ്ട്. കോടാലിയിൽ നിന്ന് തൃശൂരിലേക്കുള്ള സ്വകാര്യ ബസുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട റോഡാണിത്. ശക്തമായ മഴ ഇനിയും റോഡിന്റെ ഭാഗങ്ങൾ ഇടിച്ചു വീഴ്ത്തുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. പുതുക്കാട് നിയോജക മണ്ഡലം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കൺട്രോൾ റൂം തുറന്നു. കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഏത് അടിയന്തര സാഹചര്യങ്ങളിലും മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ബന്ധപ്പെടുന്നതിനായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. ഇതേ തുടർന്ന് ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ ദുരന്ത നിവാരണ അവലോകന യോഗം ചേർന്നു. ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ സർക്കാർ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, നോഡൽ ഓഫീസർ എന്നിവർ യോഗത്തിൽ കാര്യങ്ങൾ വിവരിച്ചു. എല്ലാ പഞ്ചായത്തുകളിലും അടിയന്തരമായി കൺട്രോൾ റൂമുകൾ ആരംഭിക്കുന്നതിന് യോഗത്തിൽ തീരുമാനമെടുത്തു. മാഞ്ഞാങ്കുഴി ഷട്ടറിൽ അടിഞ്ഞുകൂടിയ മരങ്ങൾ അടിയന്തരമായി നീക്കുന്നതിന് എം എൽ എ നിർദ്ദേശം നൽകി. വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കുന്നതിനും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുലക്കാട്ടുകര ഷട്ടർ അടിയന്തരമായി പൂർണ്ണമായും ഉയർത്തുന്നതിന് യോഗത്തിൽ തീരുമാനമായി. അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പറുകൾ പ്രസിദ്ധീകരിച്ചു. 0480271462 8111848550 97649314140 9497799798 എന്നീ നമ്പറുകൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. മാഞ്ഞാങ്കുഴി ഷട്ടറിൽ അടിഞ്ഞുകൂടിയ മരങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ തുടരുന്നു. മലവെള്ളപ്പാച്ചിലുണ്ടായതോടെ മരങ്ങളും കുത്തിയൊലിച്ച് കുറുമാലിപ്പുഴയിലേക്ക് എത്തിയിരുന്നു. മാഞ്ഞാങ്കുഴി ഷട്ടറിൽ കുടുങ്ങിയ മരങ്ങൾ നീക്കം ചെയ്യുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തിയിരുന്നതായി എം എൽ എയുടെ ഓഫീസ് അറിയിച്ചു. എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. പ്രധാന തടസ്സങ്ങൾ വൈകിട്ടോടെ നീക്കം ചെയ്തിരുന്നു. മഴക്കെടുതികളെ നേരിടുന്നതിന് സർവ്വസജ്ജമായി നിലനിൽക്കുന്നതിന് എല്ലാ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. തൃശൂർ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ തീരത്തുള്ള ജനങ്ങളെ എത്രയും വേഗം മാറ്റിപ്പാർപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചാലക്കുടി മേഖലയിൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിൽ എം എൽ എ സനീഷ് കുമാർ, ജില്ലാ കളക്ടർ ഹരിതവികുമാർ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം സന്ദർശനം നടത്തി പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ചാലക്കുടി പുഴയുടെ ഒഴുക്ക് സുഗമമാക്കുന്നതിന് ഒഴുകിയെത്തിയ മരങ്ങൾ നീക്കം ചെയ്യും. വില്ലേജുകളിലെ സ്കൂൾ ബസുകൾ ഉപയോഗിച്ച് ആളുകളെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു. അടുപ്പിച്ച് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് നടപടിയെന്നും മന്ത്രി വ്യക്തമാക്കി. 2018 പ്രളയമേറെ ബാധിച്ച ഒരു പ്രദേശം കൂടിയാണ് ചാലക്കുടി. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഒരു ഇടപെടൽ ചാലക്കുടിയിൽ ആവശ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ക്യാമ്പിലേക്ക് മാറുന്നവർ നിർബന്ധമായും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കഴിയുന്നതുവരെ അവിടെ തന്നെ തുടരണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ക്യാമ്പിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ളവ ഒരുക്കും. റവന്യൂ ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ തന്നെ തുടരണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. പ്രശ്നമില്ല, പരമാവധി കൺട്രോൾഡായി പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. മനുഷ്യജീവന്റെ രക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇന്നലെ രാത്രി മുതൽ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആളുകൾ അതിവേഗം ക്യാമ്പുകളിലേക്ക് മാറ്റുക എന്നുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ നല്ലതുപോലെ സഹകരിക്കുന്നുണ്ട്, അവർക്ക് ആ കാര്യങ്ങളിൽ ബോധ്യമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ 2 മണിക്കൂറിലൊരു പ്രധാനപ്പെട്ട ഒരു ചെറിയ ആശ്വാസം എന്ന് പറയുന്നത്, വളരെ ഉയരത്തിലുള്ള പത്രമാധ്യമങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കുമ്പാരമേഘങ്ങൾ പൊതുവിൽ കാണാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ചെറിയ പോസിറ്റീവായി തിങ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമുക്ക് വല്ലാതെ വെള്ളം കയറിയ ചാലക്കുടി ശാന്തിപുരം ഡിവൈൻ കെയർ സെന്റർ, ഡിവൈൻ ഡി അഡിക്ഷൻ സെന്റർ എന്നിവിടങ്ങളിലും ചാലക്കുടി വെട്ടുക്കടവ് പാലത്തിൽ മരം കുടുങ്ങിയ പ്രദേശത്തും മന്ത്രി കെ രാജനും എം എൽ എ സനീഷ് കുമാറും കളക്ടർ വി ഹരിതവികുമാറും സന്ദർശനം നടത്തി. അടിയന്തര ഘട്ടങ്ങളിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസിലെയും ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലെയും കൺട്രോൾ റൂം നമ്പറിൽ ബന്ധപ്പെടണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇഞ്ചക്കുണ്ട് സർവീസ് സഹകരണ ബാങ്കിനെതിരെ രാഷ്ട്രീയ ലാക്കോടെ ഒരു വിഭാഗം അപവാദ പ്രചരണങ്ങൾ നടത്തുകയാണെന്ന് ബാങ്ക് അധികൃതർ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഗ്രാമീണ കാർഷിക മേഖലയിൽ 61 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ബാങ്കിലെ സഹകാരികളെ പരിഭ്രാന്തരാക്കുകയാണ് ചിലരുടെ ലക്ഷ്യം. മികച്ച രീതിയിൽ നടക്കുന്ന ബാങ്ക് സംസ്ഥാനത്തെ മോശം ബാങ്കുകളുടെ പട്ടികയിലുണ്ടെന്ന് വ്യാജ പ്രചാരണവും നടക്കുന്നുണ്ട്. നിയമനങ്ങളിൽ ക്രമക്കേടുണ്ടെന്നും ബോർഡ് അംഗങ്ങൾ കുടിശ്ശിക വരുത്തിയെന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അധികൃതർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ
പ്രസിഡന്റ് വി ആർ ബൈജു, സെക്രട്ടറി കെ എ ജെയ്സി, ബോർഡ് അംഗങ്ങളായ ഗോപാലൻ ചുള്ളിപ്പറമ്പിൽ, ഷാജു മുല്ലക്കുന്നൽ എന്നിവർ പങ്കെടുത്തു. 61 വർഷമായി മുപ്പളിയം വില്ലേജ് പരിധിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ബാങ്കാണ് ഇഞ്ചക്കുണ്ട് സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിൻ്റെ കീഴിൽ തന്നെ മുപ്പളിയത്ത് ശാഖയുണ്ട്, അതുപോലെ തന്നെ കോക്കനട്ട് കോംപ്ലക്സ് ഉണ്ട്. ഈ കാലം അത്രയും ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾക്ക് വിശ്വാസിതമായ രീതിയിൽ പ്രവർത്തിച്ചു വന്ന ഒരു ബാങ്ക്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു പത്രമാധ്യമം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടെ ഈ ബാങ്കിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് ഒരു വ്യാജ വാർത്ത പടച്ചുവിടുകയുണ്ടായി. ജന്മഭൂമിയിലാണ് അങ്ങനൊരു വാർത്ത വന്നത്. അത് 30-ാം തീയതി വന്നു, അത് ഓൺലൈനായിട്ടും അവരെ പത്രത്തിലും വന്നു. അതിനെ പിന്തുണയായിക്കൊണ്ട് ആ പ്രദേശത്തുള്ള എല്ലാ മാധ്യമങ്ങളിലും, അത് പത്രമാധ്യമങ്ങളിലല്ല മറ്റുള്ള മാധ്യമങ്ങളിൽ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ബാങ്കിൻ്റെ ഈ ക്രെഡിബിലിറ്റി. ഇതിലെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനങ്ങളുടെ സ്ഥാപനമാണ്. അതിനെ അപകീർത്തിപ്പെടുത്താനുള്ള എല്ലാ പരിശ്രമവും മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ചേർത്ത് തോൽപ്പിച്ച് ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. തന്നെ ഇൻസ്പെക്ടർ വന്ന് അന്വേഷണം നടത്തുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. നിയമനങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിരീഷിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് തന്ന രേഖ ആ നിയമനത്തിന് വേണ്ട രേഖയാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതനുസരിച്ച് ഞങ്ങൾ ജോലി കൊടുത്തിരിക്കുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി ചെമ്പൂച്ചിറ പ്രദേശങ്ങളിൽ ജാതിക്ക മോഷണം പെരുകുന്നത് പതിവ് സംഭവം. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നിരവധി വീടുകളിൽ നിന്നാണ് ജാതിക്ക മോഷ്ടിക്കപ്പെട്ടത്. കോടാലി, മുരുക്കുങ്ങൽ, ചെമ്പൂച്ചിറ, നൂലുവള്ളി എന്നിവിടങ്ങളിൽ മോഷണം നടന്നു. ടെറസുകളിലും വീടുകളിലെ പുറകിലെ ഷെഡിലും സൂക്ഷിച്ച ജാതിക്കയാണ് കാണാതായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ചെമ്പൂച്ചിറയിലെ മനോജ് എന്നയാളുടെ വീട്ടിൽ നിന്ന് 20 കിലോ ജാതിക്കയും 15 കിലോയോളം അടക്കയും മോഷ്ടാവ് കവർന്നു. ഇയാൾ ജാതിക്ക മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. മേഖലയിലെ പല വീടുകളിലും നടന്ന ജാതിക്ക മോഷണത്തിന് പിന്നിൽ ഇയാൾ തന്നെയാണെന്നാണ് സംശയിക്കപ്പെടുന്നത്. വെള്ളിക്കുളങ്ങര പോലീസ് അന്വേഷണം തുടങ്ങി. തലൂർ തലവണിക്കര ചാത്തനക്കൽ ധർമ്മശാസ്ത ക്ഷേത്രത്തിൽ ഉത്രമൂട്ട് ആഘോഷിച്ചു. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്കു ശേഷം ഗണപതി ഹോമവും, തുടർന്ന് ക്ഷേത്രം തന്ത്രി ഇളങ്ങല്ലൂർ കൃഷ്ണദാസ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ തന്ത്രിപൂജയും നടന്നു. നിരവധി ഭക്തജനങ്ങൾ ഊട്ടിൽ പങ്കെടുത്തു. ക്ഷേത്രം ഭാരവാഹികളായ എ ജി രാജേഷ്, സുരേഷ് കുമാർ, മിഥുൻ രവീന്ദ്രൻ, ടി മഹാദേവ് എന്നിവർ നേതൃത്വം നൽകി. കല്ലൂർ സീനിയേഴ്സ് ക്ലബിന്റെ 18-ാം വാർഷികവും അവാർഡ് ദാനവും തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ നമ്പാടൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് എം എ ജോസ് അധ്യക്ഷനായി. ഐസൺ ഐസക്, സാജു നമ്പാടൻ എന്നിവർ സമ്മാനദാനം നടത്തി. പഞ്ചായത്ത് അംഗം സലീഷ് ചെമ്പാറ, സെക്രട്ടറി എം സത്യൻ, ട്രഷറർ വർഗീസ് രായപ്പൻ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ കൊച്ചുകുട്ടികൾക്കൊന്നും രക്ഷിതാക്കള് മൊബൈൽ കയ്യിൽ കൊടുക്കാറില്ല. എന്നാൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ പഠനം പൂർത്തീകരിക്കാൻ നമുക്ക് ഓൺലൈൻ സേവന ആവശ്യമായി വന്നു, മൊബൈൽ ആവശ്യമായി വന്നു. ഇപ്പോൾ അത് നേരിട്ടുള്ള ക്ലാസ് ആരംഭിച്ചത് മൂലം നമുക്ക് കുട്ടികളിൽ നിന്ന് മൊബൈൽ തിരിച്ചു വാങ്ങേണ്ട ഒരു ബുദ്ധിമുട്ടായി നമ്മുടെ രക്ഷിതാക്കൾ. അപ്പോൾ മൊബൈല് കൊണ്ട് നല്ല ഉപയോഗങ്ങളുണ്ടെന്ന് മനസ്സിലായി. എന്നാൽ തന്നെ അതിൽ ചില അപകടങ്ങളും അഡ്വാൻസ് കണ്ടുകൊടുത്ത് പിന്നെ ക്രാഷ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്റെ പൊന്നുകുട്ടികളെ, മക്കളെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് മെഡിസിൻ പഠിച്ചതുകൊണ്ടോ എഞ്ചിനീയറിംഗ് പഠിച്ചതുകൊണ്ടോ മാത്രം രക്ഷപ്പെടാം എന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ സത്യം അതല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ഈ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ ഈ ലോകം കുറെ കഴിയുമ്പോൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും മാത്രമാവുന്ന ഒരു ലോകമായി മാറിക്കഴിഞ്ഞ എനിക്ക് പോകായിരിക്കരുത്. നമുക്ക് വൈവിധ്യം വേണ്ടേ? നമുക്ക് ഇവിടെ നല്ല കൃഷിക്കാർ വേണം. നമ്മളുടെ കുടുംബത്തിന് നമുക്ക് കുറെ ബന്ധങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സമൂഹ ജീവികൾ നമ്മുടെ അടുത്തുള്ള അയൽവക്കക്കാർ, ഇപ്പോൾ നമ്മളുടെയും പഠിപ്പ് കുറഞ്ഞ ആൾക്കാർ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇല്ല. അവരോടൊന്നും ഒരു വിവേചനം കാണിക്കാതെ തുടക്കത്തിൽ വളരെ വിശ്വാസത്തോടു കൂടി എല്ലാവരും അത് വന്നു. അന്ന് ഉദ്ഘാടനം ചെയ്ത ഈ ജില്ലാ കളക്ടർ പ്രേമചന്ദ്ര കുറുപ്പ് അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂർ ജില്ലയില് ഇങ്ങനെ ഒരു ക്ലബ് ഉള്ളതായിട്ട് എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്തിന്റെ സീനിയേഴ്സിന്റെ ക്ലബ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞത് വളരെ സന്തോഷം തോന്നുന്നു. ഉദ്ഘാടനം
കോടാലി സർക്കാർ എൽ പി സ്കൂളിൽ കേളിരവം ടാലന്റ് അക്കാദമിയുടെ ഭാഗമായി ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലാസ് ആരംഭിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. വാടംഗം കെ എസ് സൂരജ്, റെനി ഷോബി, പ്രധാന അധ്യാപിക ടി എം ശകുന്തള, സീനിയർ അധ്യാപിക കെ പി രജനി എന്നിവർ സംസാരിച്ചു. എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കുമാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പരിശീലനം നൽകുന്നത്. അതിന്റെ പ്രദർശനമൊക്കെ അവിടെ നല്ല മനോഹരമായിട്ട് എല്ലാ കുട്ടികളും കൊണ്ടുവന്നോ ചെടികളൊക്കെ. അപ്പൊ അവിടെ നല്ല രസത്തിൽ ടീച്ചർമാരവിടെ ഒരുക്കുന്നുണ്ട്. അപ്പൊ നല്ല ക്ലാസ്സുകളാണെന്ന് രണ്ടും നിങ്ങൾക്ക് ഇവിടെ കോളേജ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടകത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അതിന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ നമ്മുടെ പണ്ടത്തെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു അറിവ് മാത്രമാണ് ഉള്ളത്. നമ്മുടെ വീട്ടിൽ മുത്തശ്ശിയും മുത്തശ്ശനൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും മരുന്ന് കഞ്ഞിയെ കുറിച്ചിട്ടും നമുക്ക് ഇഷ്ടമല്ലെങ്കിലും അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മളെ നിർബന്ധിച്ച് അതൊക്കെ കഴിപ്പിച്ച് അല്ലേ മറ്റേ ദശപുഷ്പങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി ഒക്കെ പോയൊരു കാലഘട്ടം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അല്ലെ. ഒരുപാട് കോൺക്രീറ്റ് റോഡുകളും ടാർട്ട റോഡുകളും ചുറ്റുമതിലും പണ്ടൊക്കെ വേലിക്കരയിലായിരുന്നു ദശപുഷ്പങ്ങളൊക്കെ പകുതിയോടൊക്കെ നിന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് ആ കാഴ്ച ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇപ്പോ നിങ്ങളെങ്കിലും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ വലുതായി മുത്തശ്ശിയൊക്കെ ആയി കഴിയുമ്പോൾ ഇതുപോലെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാണ്ടാവും. അപ്പൊ ഇങ്ങനെ രണ്ടു ദിവസമായി പെയ്യുന്ന തോരാ മഴയിൽ തൃശൂരിന്റെ തീരദേശത്ത് പ്രളയസമാനമായ വെള്ളക്കെട്ട്. നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി. കാനകൾ കരകവിഞ്ഞൊഴുകി. വെള്ളം റോഡുകളിൽ പരന്നൊഴുകിയതിനാൽ ചിലയിടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ചന്ദ്രാപിന്നി സെന്ററിൽ കാന നിറഞ്ഞ് ദേശീയപാതയിലൂടെ ഒഴുകുന്നതിനാൽ ഇവിടെയും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. നാട്ടുകാരും പോലീസും ചേർന്നാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. പ്രദേശത്തെ 20 കടകളിൽ വെള്ളം കയറിയതുമൂലം സ്ഥാപനം തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ചന്ദ്രാപിന്നി എസ് എൻ വിദ്യാഭവൻ സ്കൂളും പരിസര പ്രദേശങ്ങളും പൂർണ്ണമായും വെള്ളത്തിലാണ്. ചന്ദ്രാപിന്നി അലുവത്തെരുവിന് തെക്കുഭാഗത്ത് ഇരുനില വീടിന്റെ അടിത്തറ ഭാഗികമായി തകർന്നു. കാഞ്ഞാണി സ്വദേശി സുനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വീടിന്റെ ഒരു ഭാഗമാണ് കാനയിലേക്ക് തകർന്നു വീണത്. കയ്പമംഗലം കൂരിക്കുഴി സലഫി നഗറിനു സമീപം 200 വീടുകൾ വെള്ളത്തിലായി. കയ്പമംഗലം കിഴക്കൻ മേഖലയിലും പടിഞ്ഞാറൻ മേഖലയിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. പെരിഞ്ഞനം പടിഞ്ഞാറ് വെള്ളക്കെട്ടിലകപ്പെട്ട കുടുംബങ്ങളെ രാവിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ക്യാമ്പുകളിലേക്ക് മാറ്റി. കിഴക്കൻ മേഖലയിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. എടത്തിരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം എന്നീ പഞ്ചായത്തുകളിലായി 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പലരും ക്യാമ്പിൽ വരാതെ ബന്ധുവീടുകളിലേക്ക് മാറി. മഴ തുടർന്നാൽ കൂടുതൽ പേർ ക്യാമ്പുകളിലെത്താൻ സാധ്യതയുണ്ട്. ക്യാമ്പുകളിൽ ഉള്ളവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കാലാവസ്ഥ. കൂടിയ ചൂട് 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ സ്വർണവില. സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4735 രൂപ, പവന് 37880 രൂപ. കല്ലൂർ ഞെള്ളൂർ ചുക്കിരി രാമന്റെ മകൻ സിജോഷ് അന്തരിച്ചു. 37 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കല്ലൂർ ചിറയത്ത് തറയിൽ ഔസേപ്പിന്റെ ഭാര്യ വെറോണിക്ക അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജോണി, ജോസ്, ലിസി, ലീന എന്നിവർ മക്കളും ആൻഡ്രു, പോൾ, ഷേളി, ബിന്ദു എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ സ്നേഹപുരം തരകൻ ഐനിക്കൽ പോളി മകൻ പ്രിൻസ് അന്തരിച്ചു. 55 വയസ്സ്. സംസ്കാരം നടത്തി. ആനിയാണ് ഭാര്യ. റിയ റോസ്, റിസൺ പ്രിൻസ് എന്നിവർ മക്കളും ജിംസൺ പി ജോസ് മരുമകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. എസി, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്റ്റീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. വരന്തരപ്പള്ളി പാലപ്പള്ളി മേഖലയിലെ ചിലയിടങ്ങളിൽ കുറുമാലിപ്പുഴ കരകവിഞ്ഞൊഴുകി. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും റോഡുകളിലും വെള്ളം കയറി. ശ
ചിമ്മിനി ഡാമിലേക്ക് നീരൊഴുക്ക് ക്രമാതീതമായി വർദ്ധിച്ചു. 8 മണിക്കൂറിനിടെ 34 സെന്റിമീറ്ററാണ് ഡാമിൽ ജലനിരപ്പ് ഉയർന്നത്. ഷട്ടറുകൾ കൂടുതൽ ഉയർത്തേണ്ടി വരുമോ എന്ന കാര്യം ബുധനാഴ്ച തീരുമാനിക്കും. നിലവിൽ ഡാമിലെ സംഭരണത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഡാം അധികൃതർ അറിയിച്ചു. കനത്ത മഴയിൽ പുതുക്കാട് മേഖലയിൽ രണ്ടിടത്ത് വീടുകൾ തകർന്നു. പറപ്പുക്കരയിലും പരന്തരപ്പള്ളിയിലുമാണ് ഓരോ വീടുകൾ വീതം തകർന്നത്. കോടാലി മുപ്ലിയം റോഡിലെ ചെമ്പൂച്ചിറയിൽ കനത്ത മഴയെ തുടർന്ന് റോഡരിക് ഇടിഞ്ഞു. റോഡിന്റെ ഒരു വശത്തുള്ള കരിങ്കൽ കെട്ടാണ് സമീപത്തെ തോട്ടിലേക്ക് ഇടിഞ്ഞു വീണത്. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ കൺട്രോൾ റൂം തുറന്നു. കെ കെ രാമചന്ദ്രൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഇഞ്ചക്കുണ്ട് സർവീസ് സഹകരണ ബാങ്കിനെതിരെ രാഷ്ട്രീയ ലാക്കോടെ ഒരു വിഭാഗം അപവാദ പ്രചരണങ്ങൾ നടത്തുകയാണെന്ന് ബാങ്ക് അധികൃതർ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി ചെമ്പൂച്ചിറ പ്രദേശങ്ങളിൽ ജാതിക മോഷണം പെരുകുന്നത് പതിവ് സംഭവം. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നിരവധി വീടുകളിൽ നിന്നാണ് ജാതിക മോഷ്ടിക്കപ്പെട്ടത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 11 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.